നമസ്കാരം സുരേഷ് ഗോപി വിഷയത്തിൽ പ്രമുഖ നടന്മാരെല്ലാം പ്രതികരണങ്ങളുമായി രംഗത്തെത്തുമ്പോൾ ഏറ്റവുമധികം ചർച്ചയാവുന്നത് നടൻ മമ്മൂട്ടിയുടെ ചില വാക്കുകൾ തന്നെയാണ് അവൻ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം ഇനിയും ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ച നടത്തിയ സംഭവത്തെ കൂടുതൽ ആളിക്കത്തിക്കാൻ ശ്രമിക്കരുത് എന്നും നടൻ പറഞ്ഞു അതേസമയം ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങുകയും പെട്ടെന്ന് ഇണങ്ങുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവക്കാരനാണ് സുരേഷ് ഗോപിയെന്നും ഏറെ നാളുകൾ എന്നോട് മിണ്ടാതെ നടന്നിട്ടുണ്ട് എന്നും മമ്മൂട്ടി പറയുകയുണ്ടായി കുട്ടികളുടെ സ്വഭാവമാണ് അവന് മനസ്സിൽ നന്മ മാത്രമുള്ള അവനിൽ നിന്നും മോശമായി ഒന്നും ഉണ്ടാവില്ല എന്ന് മമ്മൂട്ടി കൂട്ടിച്ചേർത്തു ഈ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് മമ്മൂട്ടി പറഞ്ഞ ചില വാക്കുകൾ ഏറെ വൈറലായിരുന്നു നീ ഇലക്ഷന് നിൽക്കരുത് എന്ന് മമ്മൂക്ക തന്നോട് പറഞ്ഞതായി സുരേഷ് ഗോപി തന്നെയാണ് വെളിപ്പെടുത്തിയത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ മമ്മൂക്ക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞു നീ ഇലക്ഷന് നിൽക്കല്ലേ എന്ന് നീ ഇലക്ഷനിൽ നിന്ന് ജയിച്ചാൽ പിന്നെ നിനക്ക് ജീവിക്കാൻ ഒക്കത്തില്ലടാ ഇനി രാജ്യസഭയിലായിരുന്നപ്പോൾ ആ ബുദ്ധിമുട്ടില്ല കാരണം നിനക്ക് ബാധ്യതയില്ല ചെയ്യാമെങ്കിൽ ചെയ്താൽ മതി പക്ഷേ വോട്ട് തന്നു ജയിപ്പിച്ചു വിട്ടാൽ എല്ലാം കൂടെ നിന്നെ പമ്പരം കറക്കുന്നത് പോലെ എടുത്തിട്ട് കറക്കും പക്ഷെ ഞാൻ പറഞ്ഞു മമ്മൂക്ക് അതൊരു തരം നിർവൃതിയാണ് ഞാനത് ആസ്വദിക്കുന്നു എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പുള്ളി പറഞ്ഞ് പിണങ്ങുകയും ചെയ്തു പുള്ളി അതിന്റെ ഒരു നല്ല വശം വെച്ചിട്ട് പറഞ്ഞതാണ് എന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താൻ എവിടെ മത്സരിക്കണമെന്ന് നേതാക്കൾ തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടില്ല എന്നും തൃശൂർ മത്സരിക്കണോ കണ്ണൂര് മത്സരിക്കണോ അതോ തിരുവനന്തപുരത്ത് മത്സരിക്കണോ എന്ന് നേതാക്കളാണ് തീരുമാനിക്കേണ്ടത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു മമ്മൂട്ടി തന്ന ഉപദേശവും നേതാക്കളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടില്ല ഓട്ടോറിക്ഷയുടെയും മറ്റും പിറകിൽ പോസ്റ്റർ കണ്ടത് പബ്ലിക് പൾസാണ് അതിലെനിക്ക് സന്തോഷമോ ദുഃഖമോ ഇല്ല അച്ചടക്കം ലംഘിച്ചുവെന്നും പക്ഷമില്ല അത് അവരുടെ അവകാശമാണ് അവരത് ചെയ്യുന്നു അതാരെങ്കിലും തടയാൻ ശ്രമിച്ചാൽ കൂടുതൽ ആളുകൾ അത് ചെയ്യും ഞാൻ മത്സരിക്കണമെന്ന് എന്റെ നേതാക്കളാണ് തീരുമാനിക്കേണ്ടത് ഞാൻ തൃശൂർ മത്സരിക്കണോ കണ്ണൂർ മത്സരിക്കണോ അതോ ഇനി തിരുവനന്തപുരത്താണോ എന്നെല്ലാം നേതാക്കൾ തന്നെ തീരുമാനിക്കും ഇനി മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ അങ്ങനെയും മമ്മൂക്കയുടെ ഉപദേശവും അവിടെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒന്നും വെക്കുന്ന ആളല്ല മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തൃശൂർ തന്നാൽ എടുക്കും തൃശൂർ തരട്ടെ എടുത്തിരിക്കും എടുത്താൽ ഞങ്ങൾ വ്യത്യസ്തത കാണിക്കുകയും ചെയ്യുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിൽ ജയിച്ചാൽ ചെയ്യുന്നത് പോരാ എന്ന് പറയരുത് അങ്ങനെയെങ്കിൽ തൃശൂർ എടുത്തവർ എന്താണ് ചെയ്തത് എന്ന് കൂടി പറയേണ്ടി വരും തന്നില്ല എങ്കിൽ പിടിച്ചു പറിക്കാൻ ഞാനില്ല അങ്ങനെ ഒരു പിടിച്ചുപറിക്കാരനെ അല്ല ഞാൻ ഒറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണെങ്കിൽ കൂടി ഇത്തവണയെങ്കിലും ജയിപ്പിക്കണേ എന്നാണ് ജനങ്ങളോടുള്ള എന്റെ അപേക്ഷ രണ്ടായിരത്തി പതിനാലിൽ രാഷ്ട്രീയത്തിൽ ചേരുമ്പോൾ അതിന്റെ പ്രഭാവം കണ്ടിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത് എല്ലാ കാലത്തും ഉറച്ച നിലപാടാണ് എടുത്തിട്ടുള്ളത് പലപ്പോഴും തെറ്റായ നിലപാടാണ് അതെന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി എന്ന കേസിൽ സുരേഷ് ഗോപിക്കെതിരായ വിവാദങ്ങൾ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടിയുടെ ഈ വാക്കുകളും ജനം ചർച്ചയാക്കുന്നുണ്ട് സുരേഷ് ഗോപിക്കെതിരായ പരാതി രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് വ്യക്തമാകുമ്പോള് മമ്മൂട്ടിയുടെ വാക്കുകള്ക്കും പ്രസക്തി ഏറുകയാണ്